എല്ലാവർക്കും സിയ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയാലോ? അങ്ങനെ ഒരു പായസവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോള പായസമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചോള പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ചോളം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചൗവരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നു. ഏലക്കായ പഞ്ചസാരയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. അതൊരു 2 ചെറിയ സ്പൂൺ വേണം. പിന്നെ കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും, 2 പാക്കറ്റ് പാൽ. ഈ ചോളം മണിയായിട്ട് എടുത്തു. ഇത് കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു ചെറിയ ഉരുളി ഞാൻ സ്റ്റൗവിൽ വെച്ച് ഒരു 1 ലിറ്റർ പാൽ ഇതിലൊഴിച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം അധികം ചേർക്കാതെ വേണം ചോളം അരച്ചെടുക്കാനായിട്ട്. അതിന് അതൊന്ന് കലക്കിയെടുക്കാനായിട്ട് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ കുതിർത്താൻ വെച്ചിരിക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, അത് ഈ പാൽ ചൂടായി കൊണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും വെള്ളം ഇല്ലാതെ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഈ പാലിൽ പാലൊഴിച്ചിട്ട് ഇത് കുതിർത്തി അതിലേക്ക് ഒഴിക്കാം. ഇത് ഞാൻ പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതും പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് ചോളം ഞാൻ അരച്ചത് ഇതിൽ മിക്സാക്കി കഴിഞ്ഞു. ഞാൻ ആദ്യം പഞ്ചസാര പറഞ്ഞിട്ടായിരുന്നില്ല, കുറച്ച് നെയ്യും കൂടി ആവശ്യമുണ്ട് പഞ്ചസാര, പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ആവശ്യമുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഏകദേശം കുറുകി വരാറാകുമ്പോൾ നമുക്ക് ഇതിൽ പഞ്ചസാര ചേർക്കാം. ഇത്തിരി സമയമെടുക്കും ഇതൊന്ന് കുറുകി വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കുറുകട്ടെ. നമ്മുടെ പായസം ഏകദേശം കുറുകി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഇടാം. നല്ലോണം പഞ്ചസാര ഇതും കൂടി മിക്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കശുവണ്ടിയൊക്കെ വറുത്തിടാം. രണ്ടിമിട്ടും കൂടി നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടിയിൽ പിടിക്കുക സാധനം, നമ്മൾ ചവ്വരിയും ഇതും ഒക്കെ ഇട്ട കാരണം കൊണ്ട് കുറച്ച് ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മളത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഈ പാകം കണ്ടു, ഇതേ ഇലാകുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കഴിയട്ടെ. പഞ്ചസാരയൊക്കെ ഉരുക്കി കറക്റ്റ് പാകമായി. നമുക്ക് സ്റ്റൗവ് ഓഫാക്കാം. ഈ സമയത്ത് കുറച്ച് ഏലക്ക പഞ്ചസാര കൂടി പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇടാം. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. പക്ഷേ ഇത് ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല മിൽക്ക് മെയ്ഡ് തന്നെ ഒഴിക്കണമെന്ന്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇനി കശുവണ്ടി ഉന്തിരി നമുക്ക് വറുത്തിടാം. അതിനുവേണ്ടി ഞാനൊരു നെയ്യൊഴിച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇതിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞ് നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചോളപ്പായസം തയ്യാറായി കഴിഞ്ഞു. ഈ ഓണത്തിന് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.